രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളും നിങ്ങൾക്കായി പറഞ്ഞു തരുന്നു ഡോക്ടർ സിയോ. ടോൺസിലൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തണുപ്പ് കാലത്തും മഴക്കാലത്തും ഒക്കെ ഏറ്റവും കൂടുതൽ കൊച്ചുകുട്ടികളിലും വലിയവരിലും കാണുന്ന ഒരു രോഗമാണ് ഈ ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് തൊണ്ടവേദന ഉണ്ടാകുന്നത്. പലതരത്തിലുള്ള തൊണ്ടവേദന ഉണ്ടാവാറുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ടോൺസിൽസിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാവുന്ന തൊണ്ടവേദനയാണ്. നമ്മുടെ അണ്ണാക്കിൽ, അതായത് നമ്മുടെ നാക്കിൻ്റെ പുറവിലായിട്ട് രണ്ട് ടോൺസിൽ ഗ്രന്ഥികൾ, അതായത് രണ്ട് താലു ഗ്രന്ഥികളാണ് ഉള്ളത്. ഇത് രണ്ട് കാവൽക്കാർ പോലെ നിന്ന് നമ്മുടെ ശരീരത്തിനെ രക്ഷിക്കുകയാണ്. വായിലൂടെയും അതുപോലെ മൂക്കിൽ കൂടിയും നമുക്ക് ഉള്ളിലേക്ക് കടന്നിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള പല ശ്വാസകോശ രോഗങ്ങളെയും പ്രിവെൻറ്റ് ചെയ്ത് നിർത്തുന്നത് ഈ ടോൺസിൽസാണ്. എന്നാൽ ഈ താലു ഗ്രന്ഥികളിൽ തന്നെ ചിലപ്പോൾ ഇൻഫ്ലമേഷൻ വന്നിട്ട് അവയിൽ ടോൺസിലൈറ്റിസ് എന്ന രോഗം ഉണ്ടാക്കുന്നു. ഇവ ഉണ്ടാക്കുന്നത് സ്ട്രെപ്റ്റോകോക്കസ് എ എന്നറിയപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ്. കൊച്ചുകുട്ടികളിലാണ് സാധാരണയായിട്ടും ഇപ്പോൾ കൂടുതലായിട്ട് ഈ തൊണ്ടവേദനയുടെ പ്രശ്നം കാണുന്നത്. ഇത് വർഷത്തിൽ 5-6 തവണയൊക്കെ വരെ കുട്ടികൾക്ക് ഇപ്പോൾ വന്ന് കാണാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പല ദിവസവും സ്കൂളിൽ പോകാൻ തന്നെ പറ്റുന്നില്ല. ഇവയുടെയൊക്കെ പ്രധാനമായിട്ട് ഈ ടോൺസിലൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നന്നായിട്ട് തൊണ്ടവേദന ഉണ്ടാകുക, ഫുഡ് നന്നായിട്ട് ഇറക്കാൻ പറ്റുന്നില്ല, ഇപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ തന്നെ തൊണ്ടവേദന ഉണ്ടാകുക, ചെവിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന തരത്തിലുള്ള വേദന, ചുമ ഉണ്ടാകുക, ചെറിയ രീതിയിലുള്ള പനി ഉണ്ടാകുക, ഇവയൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ. കൊച്ചുകുട്ടികളിൽ ഇതിനെയൊക്കെ കൂടുതലായിട്ട് കുറച്ച് നോസിയയും, അതായത് ഓഘാനവും ഛർദിലും വയറുവേദനയും കൊച്ചുകുട്ടികളും ഉണ്ടായി കാണാറുണ്ട്. ഈ ടോൺസിലൈറ്റിസിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ അപേക്ഷിച്ച് എല്ലാവർക്കും തന്നെ ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. കാര്യം നമുക്ക് വായിലൊരു ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മളുടെ രണ്ട് ടോൺസിൽ ഗ്രന്ഥികളും നന്നായിട്ട് പഴുത്ത് വീങ്ങിയിരിക്കുക, ചില സമയത്ത് നല്ല റെഡ് കളർ കാണുക, അല്ലെങ്കിൽ നല്ല മഞ്ഞ കളറിലോ അല്ലെങ്കിൽ വെള്ള പാച്ചസൊക്കെ ആയിട്ട് കാണുക, നന്നായിട്ട് പഴുത്തൊക്കെ ഇരിക്കുന്നതായിട്ടൊക്കെ കാണുക. ഇങ്ങനെ സ്ഥിരമായിട്ടും ടോൺസിലൈറ്റിസിൻ്റെ പ്രശ്നം വരുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഓപ്പറേഷനൊക്കെ ചെയ്തിട്ട് ഈ ടോൺസിൽ ഗ്രന്ഥികൾ വരെ നീക്കം ചെയ്യാറുണ്ട്. എന്നാൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പിന്നീട് തുടർച്ചയായിട്ട് ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന, അതായത് രോഗപ്രതിരോധ ശേഷി നന്നായിട്ട് കുറയുന്നു, അവർക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും വരുന്നു. അതുകൊണ്ട് തന്നെ ഈ ടോൺസിലൈറ്റിസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കിനും, ഒരാളിൽ നിന്ന് പകർന്ന് മറ്റൊരാളിലേക്ക് വരാൻ സാധ്യതയുള്ളൊരു രോഗമുള്ളതിനാൽ കൊച്ചുകുട്ടികൾക്ക് പ്രത്യേകിച്ച് സ്കൂളിൽ നിന്നൊക്കെ ഇത് പകർന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ നന്നായിട്ട് കൊച്ചുകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക, നന്നായിട്ട് കൈ കഴുകിയതിന് ശേഷം മാത്രം ഫുഡ് കഴിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുക. അതുപോലെ വീട്ടിലിപ്പോൾ ഒരാൾക്ക് ടോൺസിലൈറ്റിസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുപയോഗിക്കുന്ന പാത്രമോ സ്പൂണോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളോ ഒക്കെ മറ്റുള്ളവർക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അണുവിമുക്തമാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. കൊച്ചുകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ അസുഖം പകർന്നു വരാൻ സാധ്യതയുള്ളതിനാൽ വീട്ടിൽ മറ്റുള്ളവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ടോൺസിലൈറ്റിസ് വന്നാലുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുമ്പോൾ അത് ഒരു 10-15 ദിവസമൊക്കെ തുടർച്ചയായിട്ട് ചിലരിൽ നിൽക്കാറുണ്ട്. ഒരു 2-3 ആഴ്ചയായിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ചികിത്സിച്ച് ഭേദമാക്കിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് മറ്റ് ചില മാരക രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് റുമാറ്റിക് ഫീവർ എന്ന് പറയുന്ന രോഗമാണ്. ഈ രോഗം വന്നു കഴിഞ്ഞാൽ അത് ജോയിൻസിനെ ബാധിക്കുന്നു, ശരീരത്തിലുള്ള മറ്റു കോശങ്ങളെയൊക്കെ ബാധിക്കുന്നു, അതുപോലെ ലിവറിൻ്റെ വാൽവിനെ ബാധിക്കുന്നു. ഇതുപോലെ തന്നെ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്നറിയപ്പെടുന്ന മാരകമായിട്ടുള്ളൊരു ഹൃദ്രോഗത്തിലേക്ക് വരെ വഴിതെളിച്ചേക്കാം. അതിനാൽ ടോൺസിലൈറ്റിസ് വരുമ്പോൾ തന്നെ ആദ്യത്തെ ഒരു 1-2 ദിവസത്തിൽ തന്നെ ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള ചികിത്സ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്ഥിരമായിട്ട് ടോൺസിലൈറ്റിസിൻ്റെ പ്രശ്നം വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ദിവസവും തന്നെ കുറച്ച് തുളസിയില കഷായമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. തുളസിയിലയും കുറച്ച് ഇഞ്ചിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുറച്ച് കഷായം പോലെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അവ ഒരു കാപ്പി പോലെയോ അല്ലെങ്കിൽ ഒരു കഷായം പോലെയൊക്കെ കുട്ടികൾക്ക് ദിവസവും കൊടുക്കുന്നത് നല്ലതായിരിക്കും. മുതിർന്നവർക്കും ഈ ഒരു കൂട്ട് വളരെ ഫലപ്രദമാണ്. പ്രത്യേകിച്ച് കുറച്ച് നല്ല ചൂട് പാലിൽ കുറച്ച് മഞ്ഞപ്പൊടി, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞപ്പൊടിയല്ല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന മഞ്ഞപ്പൊടി ആയിരിക്കണം. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ നല്ല ചൂട് പാലിൽ ചേർത്തിട്ട് അതൊന്ന് കവിളിൽ നിർത്തി പതുക്കെ ഇറക്കി കുടിക്കുക. ദിവസവും അങ്ങനെ പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലവും മഴക്കാലവും ഒക്കെ വരുമ്പോൾ ഇതുപോലത്തെ പാല് കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ ഇഞ്ചി നീരെടുത്തിട്ട് അതിനകത്ത് കുറച്ച് തേനും കൂടി ചേർത്തിട്ട് കുറച്ച് കവിളെ നിർത്തി പതുക്കെ ഇറക്കാനായിട്ട് കുഞ്ഞുകുട്ടികൾക്കും അതുപോലെ വലിയവർക്കൊക്കെ കഴിക്കാവുന്നതാണ്. അവയൊക്കെ തന്നെ ഈ ടോൺസിലൈറ്റിസിൻ്റെ പ്രശ്നം ചെറിയ രീതിയിലൊക്കെ മാറ്റാൻ സഹായിക്കുന്നതാണ്. ആയുർവേദ മരുന്നുകൾ ഈ ടോൺസിലൈറ്റിസിൻ്റെ പ്രശ്നത്തിന് വളരെ ഫലപ്രദമാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ കണ്ടീഷനും കുട്ടികളുടെ അല്ലെങ്കിൽ മുതിർന്നവരുടെയൊക്കെ ഏജോ അല്ലെങ്കിൽ അതിനനുബന്ധമായിട്ടുള്ള പനിയോ അങ്ങനത്തെ സിൻഡോ ഒക്കെ നോക്കിയിട്ട് ഡോക്ടർ വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകൾ പറഞ്ഞു തരാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവ എന്ന് പറയുമ്പോഴത്തേക്കിനും
ദേശമൂലകാടിത്രയം കഷായം, യോഷാദി വടകം, കർപ്പൂരാദി ചൂർണം, അതുപോലത്തെ സപ്തജദാദി കഷായം, അങ്ങനെ പലതരത്തിലുള്ള കഷായങ്ങളുണ്ട്. ഇവയൊക്കെ വളരെ ഫലപ്രദമാണ്. ഒരു ഒന്ന് രണ്ട് ദിവസം കഴിക്കുമ്പോൾ തന്നെ അവർക്ക് പൂർണ്ണമായിട്ടും ഈ ടോൺസിലൈറ്റിസിൻ്റെ പ്രശ്നം മാറ്റാൻ പറ്റുന്നതാണ്. ഒരു ഓപ്പറേഷനും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സ്ഥിരമായിട്ട് ഇമ്മ്യൂണിറ്റി ഒക്കെ കൂടാനുള്ള കുറച്ച് മരുന്നും കൂടി കൊച്ചുകുട്ടികൾക്കും മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് വരുന്ന ഈ ടോൺസിലൈറ്റിസിൻ്റെ പ്രശ്നമൊക്കെ മാറ്റാൻ പറ്റുന്നതാണ്. ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടാണ് കൂടുതലും കൊച്ചുകുട്ടികൾക്ക് ഈ ഒരു അറ്റാക്ക് എപ്പോഴും എപ്പോഴും ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇന്ദുകാന്തം കഷായവും അതുപോലത്തെ മറ്റ് മരുന്നുകളൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് നന്നായിട്ട് ഇമ്മ്യൂണിറ്റിയൊക്കെ കൂടുന്നു. അതുമൂലം തന്നെ ഈ ടോൺസിലൈറ്റിസ് വരുന്നത് നന്നായിട്ട് കുറയുന്നു. നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന മറ്റൊരു പൊടിക്കൈ എന്ന് പറയുമ്പോൾ മുയൽച്ചേവി നന്നായിട്ട് അരച്ചിട്ട് അത് തൊണ്ടയിലും ഒക്കെ ഇടാൻ കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഇത് കുറയാൻ നല്ലതാണ്. അതുപോലെ രാസനാഥ ചൂർണം കുറച്ച് തേനും കൂടി ചേർത്ത് ചൂടാക്കിയിട്ട് അവയും കഴുത്തിൽ ഒരു പുരട്ടി വെക്കുന്നതും ഈ തൊണ്ടവേദന കുറയാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ ടോൺസിലൈറ്റിസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുമ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ട് വരാൻ സാധ്യതയുള്ള റുമാറ്റിക് ഫീവറാണ്. റുമാറ്റിക് ഫീവറിൻ്റെ ലക്ഷണമെന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ നല്ല പനി ചിലരിൽ കാണാറുണ്ട്. അതിനോടുകൂടി അനുബന്ധിച്ച് ജോയിൻറ്റ് പെയിൻസ് വരിക. ജോയിൻറ്റ് പെയിൻസ് എന്ന് പറയുമ്പോൾ അത് നല്ല നീരും നല്ല റെഡ് കളറും ഒക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. ഒരു ജോയിൻറ്റിൽ ഇപ്പം ഒരു ദിവസം ഒരു മുട്ടിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മാറി കാൽപാദത്തിൽ വരാം, അല്ലെങ്കിൽ മറ്റ് കൈമുട്ടിലേക്ക് വരാം. അങ്ങനെ മാറി മാറി വരുന്ന തരത്തിലുള്ള ജോയിൻറ്റ് വേദനകളായിരിക്കും ഈ രോഗത്തിന് കാണുന്നത്. റുമാറ്റിക് ഫീവർ നന്നായിട്ട് ചികിത്സിച്ച് ആദ്യം തന്നെ ഭേദമാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ റുമാറ്റിക് ഹാർട്ട് ഡിസീസ്, വാൽവ് കംപ്ലയിൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ടോൺസിലൈറ്റിസ് അധികം നന്നായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാത്തവരിൽ കിഡ്നിയെ ബാധിക്കുന്ന കുറച്ച് ഗ്ലോമെറുല നെഫ്രൈറ്റിസ് എന്നൊക്കെ അറിയപ്പെടുന്ന തരത്തിലുള്ള കുറച്ച് രോഗങ്ങൾ കിഡ്നിക്കും വരാനും സാധ്യതയുണ്ട്. റുമാറ്റിക് ഫീവർ എന്ന് പറയുമ്പോഴത്തേക്കിനും അതിനകത്ത് മറ്റ് ചില ലക്ഷണങ്ങളും കൂടി ചിലരിൽ കാണാറുണ്ട്. അതായത് ജോയിൻസ് ഒക്കെ നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ ശരീരത്തിൽ പെട്ടെന്ന് വരിക, സ്കിന്നിനടിയിലൊക്കെ ചെറിയ മുഴകൾ പോലെയൊക്കെ വരിക, ഇവയും ചില റുമാറ്റിക് രോഗികളിൽ കാണാറുണ്ട്. ഇവയ്ക്കുമൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകൾ ആയുർവേദത്തിൽ ലഭ്യമാണ്. ഇപ്പോൾ പനിയൊക്കെ തുടങ്ങുമ്പോൾ തന്നെ അമൃതോത്തരം കഷായം, അങ്ങനത്തെ ആമവാതാരി ഗുളിക, അങ്ങനെ കുറേ നല്ല മരുന്നുകൾ കഴിക്കുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ നമുക്കൊരു ഒന്ന് രണ്ട് ദിവസമൊക്കെ കൊണ്ട് തന്നെ ഈ പെയിനും അങ്ങനത്തെ വേദനയൊക്കെ മാറ്റാൻ പറ്റുന്നതാണ്. അതിന് തുടർച്ചയായിട്ട് രാസനാ രണ്ടാമത് കഷായമോ അല്ലെങ്കിൽ രാസനാ സപ്തകം കഷായമോ അങ്ങനെ എന്തെങ്കിലും രോഗിയുടെ കണ്ടീഷൻ നോക്കിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. കുറച്ച് നാൾ കഴിക്കുമ്പോൾ തന്നെ ഈ റുമാറ്റിക് ഫീവറും നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അതുപോലെ അതിനുശേഷം ഇമ്മ്യൂണിറ്റി നിലനിർത്താനായിട്ട് ദശമൂല ഹരിതകി പോലത്തെ ലേഹ്യങ്ങളും ഒക്കെ തുടർന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് റെക്കറായിട്ട് പിന്നീട് വരുന്ന അറ്റാക്സും ഒക്കെ മാറ്റാൻ പറ്റുന്നതാണ്. റുമാറ്റിക് ഫീവർ സാധാരണയായിട്ട് വരുന്നത് ഒരു 10 വയസ്സിനും ഒരു 13 വയസ്സ് ആ ഒരു ഏജിലൊക്കെയാണ് സാധാരണയായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് വരുന്ന ജോയിൻറ്റ് പെയിനുകൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക് ഒരു 10 വയസ്സിന് അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലൊക്കെ വരുന്ന ജോയിൻറ്റ് പെയിൻസൊക്കെ മിക്കവാറും ഒക്കെ ഈ റുമാറ്റിക് ഫീവറിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും വരുന്നത്. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. തുടക്കത്തിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ വളരെ മാരകമായിട്ടുള്ള രോഗങ്ങൾ അതിനനുബന്ധിച്ച് വരാൻ സാധ്യതയുണ്ട്. ടോൺസിലൈറ്റിസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ടോൺസിലൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ആഹാര കാര്യത്തിൽ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഒരുപാട് എണ്ണയും കൊഴുപ്പും മസാലയും എരിവും ഒക്കെ ഉള്ള ആഹാരങ്ങൾ അധികം കഴിക്കാതിരിക്കുക. നന്നായിട്ട് കുറച്ച് ലിക്വിഡായിട്ടുള്ളതും കുറച്ച് സോഫ്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം നല്ല ചൂട് പാല് കുടിക്കുന്നതോ അതുപോലെ ചൂട് സൂപ്പൊക്കെ കഴിക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. ഒരുപാട് തണുപ്പ് അടിക്കാതിരിക്കാനായിട്ട് ആ സമയത്ത് നോക്കുക. തലയിലൊക്കെ നല്ല എണ്ണകൾ തേക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ചില കുട്ടികളിലൊക്കെ എണ്ണയൊക്കെ മാറി തേച്ചാൽ തന്നെ ഈ ടോൺസിലൈറ്റിസിൻ്റെ പ്രശ്നം വരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നല്ല ഏതെങ്കിലും ആയുർവേദ എണ്ണകൾ അവരുടെ പ്രകൃതിക്കും ശരീരത്തിനും രോഗത്തിനുമൊക്കെ അനുസരിച്ചുള്ള എണ്ണകളും കൂടി തേക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റെക്കറായിട്ട് വരുന്ന ആ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റുന്നതാണ്. നാഗരാതി എണ്ണയൊക്കെ തലയിൽ തേക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. പിന്നീടെന്ന് പറയുമ്പോൾ അവർ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും AC ഒരുപാട് നേരം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടോൺസിലൈറ്റിസിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവർ അധികം ACയുടെ അടുത്ത് പോയി ഇരിക്കുക അല്ലെങ്കിൽ AC ഉപയോഗിക്കാതിരിക്കുക ശ്രദ്ധിക്കുക. മഴ നനഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ AC പോയി ഇരിക്കാതിരിക്കുക. ഒരുപാട് തണുത്ത ആഹാരങ്ങൾ, പ്രത്യേകിച്ച് ഐസ്ക്രീം, ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ആഹാരങ്ങൾ, ഒരുപാട് പാല്, ഉഴുന്ന്, ഒരുപാട് തണുത്ത രീതിയിലുള്ള ആഹാരങ്ങൾ, ഇവയൊക്കെ ഒത്തിരി കഴിക്കുന്നത് ഈ ടോൺസിലൈറ്റിസിൻ്റെ പ്രശ്നമുള്ളവർ കുറയ്ക്കണം. അങ്ങനെയുള്ളവർ എപ്പോഴും നല്ല ചൂടായിട്ടുള്ള ആഹാരങ്ങളും ഒക്കെ കഴിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം അവർക്ക് കുറേ നാൾ അടുപ്പിച്ച് ടോൺസിലൈറ്റിസിൻ്റെ പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി നന്നായിട്ട് കുറഞ്ഞു പോകുന്നു. അതിനാൽ എപ്പോഴും ഈ അറ്റാക്ക് ഉണ്ടാകുന്നവർ എന്തായാലും ഈ പറഞ്ഞ തണുപ്പും അങ്ങനത്തെ ഒരുപാട് തണുപ്പ് ഏൽക്കുന്നത്, പൊടി ഏൽക്കുന്നത്, അങ്ങനത്തെ ആ അസുഖം വരാൻ കാരണമാകുന്ന എല്ലാ തരം ഫാക്ടേഴ്സും ഒഴിവാക്കേണ്ടതാണ്.
അതുപോലെ രാത്രി കിടക്കാൻ നേരത്തും ഒരുപാട് തണുപ്പേക്ക്, പ്രത്യേകിച്ച് ഈ മഴക്കാലവും മഞ്ഞുകാലവും ഒക്കെ വരുമ്പോൾ തലയൊക്കെ നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒരുപാട് തണുപ്പേക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ മഴ നനഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ തല തുടച്ച് വൃത്തിയാക്കുക, എന്നിട്ട് കുറച്ച് രാസനാദി പൊടി ഇട്ട് കൊടുക്കുക. അപ്പം ദേഹത്തായാലും ശരി, ഒരുപാട് മഴ നനഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ നനഞ്ഞ ഡ്രസ്സൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ മാറ്റുക. കൊച്ചു കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, അവർ മഴ നനയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തലയൊക്കെ തുടച്ച് വൃത്തിയാക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഈ ടോൺസിലൈറ്റിസിൻ്റെ പ്രശ്നം അടിക്കടി ഉണ്ടാകുന്നത് തടയാൻ പറ്റുന്നതാണ്. ടോൺസിലൈറ്റിസ് അല്ലാതെ തന്നെയും ചിലർക്ക് ചെറിയ രീതിയിൽ അല്ലാത്ത തരം തൊണ്ടവേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാലും കൂടുതലും മഴക്കാലത്ത് കാണപ്പെടുന്നത് ഈ ഇങ്ങനത്തുള്ള ഈ ടോൺസിൽ ഇൻഫെക്ഷൻ വന്നിട്ട് തന്നെ വരുന്ന ടോൺസിലൈറ്റിസ് പോലത്തെ പ്രശ്നങ്ങളാണ്. ഇവയൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക.